എന്ന് പറയുന്ന നമ്മുടെ തൊട്ടടുത്ത ക്ലാപ്പനയിലെ ഷമീർ എന്ന പ്രിയപ്പെട്ട സഹോദരൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ജന്നത്തു ബക്കെ സുഡാനിലെ തോന്നുന്നു മൂന്ന് ദിവസം പ്രായമായ ആ കുഞ്ഞിന്റെ മയ്യത്തിനെ തൻ്റെ നെഞ്ചട്ടം മാറടത്തില് കെട്ടിപ്പിടിച്ച് ജന്നത്തു ബക്കത്ത് കിടക്കുന്നല്ലോ സഹോദരങ്ങളെ നിസാർ നവോദയ എന്ന് പറയുന്ന എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ഈ കരുനാഗപ്പള്ളിക്കാരനാണ് അല്ലേ ഈ മഹല്യുകാരനാണ് ഈ ഈ നാട്ടുകാരനാണ് നിസാർ മദീനയിൽ വെച്ചാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുക നാല് ദിവസങ്ങൾക്ക് മുമ്പ് എന്നെ രാത്രി തറാവീ കഴിഞ്ഞ് ഞാൻ വരുമ്പോ എന്നെ വിളിച്ചിട്ട് പറയുന്നു ഞാൻ ഒരു ക്ലിപ്പ് നിങ്ങൾ കഴിച്ചിട്ടുണ്ട് ഈ നാട്ടുകാരനായ അനിൽ മുഹമ്മദിന്റെ ക്ലിപ്പാണ് ആ ക്ലിപ്പിൽ പറയുന്ന കുട്ടിയുടെ കാര്യം നിങ്ങളൊന്ന് പറയുമോ ഞാൻ പറഞ്ഞു ഇതൊരു മാർക്കറ്റല്ലോ ആളുകൾ പറഞ്ഞല്ലോ ഞാൻ ആ പെങ്ങക്ക് വേണ്ടി ദ്വാരക്കാം വീണ്ടും അദ്ദേഹം പറഞ്ഞു ഒന്ന് പറയണം സമൂഹം അറിയേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞില്ല വേദികൾ ഞാൻ വേണ്ടിയില്ല സഹോദരങ്ങളെ പലരും അതിനെപ്പറ്റി ഇങ്ങനെ വാചാലമായി പറഞ്ഞു ഇന്നലെ ഇതേ സമയമാകുമ്പോൾ എന്റെ ക്ലാപ്പനയിലെ ഒരു സഹോദരൻ ഫോൺ ചെയ്യുകയാണ് ഉസ്താദേ ഞാൻ ശഹന എന്ന് പറയുന്ന പെൺകുട്ടി അറിയോ മദീനത്തു മരിച്ച ആ ആ ആ പ്രിയപ്പെട്ട വാപ്പയാണ് വാപ്പയാണ് ഞാൻ ഞാൻ ഉസ്താദിന്റെ വലിയ ായിരുന്നു എന്റെ മോക്ക് ഒരുപാട് പ്രാവശ്യം നിങ്ങളുടെ പ്രസംഗം കേൾക്കാറുണ്ട് ഞാൻ ഓച്ചറയിലും ക്ലാപ്പനയിലും പുതുത്തെരുവിലും ഒക്കെ ധാരാളം പ്രസംഗിക്കുന്നുണ്ട് കൊല്ലങ്ങളായി ആ പ്രസംഗം കേൾക്കുന്ന സഹോദരിയാണ് ഈ വീട് വരെ വന്നത് ആരൊക്കുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു നാളെ കരുനാഗപ്പള്ളിയിൽ പരിപാടി കണ്ട് ഞാൻ എത്താം സഹോദരങ്ങളെ രണ്ട് മിനിറ്റ് കഴിഞ്ഞില്ല ഷമീറും വിളിക്കുന്നു ഭർത്താവ് ഞാൻ കണ്ടിട്ടില്ല ഈ രണ്ടുപേരെയും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സ്ഥാറേ ഞാനാണ് സെഹനയുടെ ഭർത്താവ് ഷമീർ എനിക്കാണ് മക്കളില്ലാതെ സങ്കടത്തോടെ എൻ്റെ പ്രിയപ്പെട്ടവളുമായി എൻ്റെ നായകൻ്റെ മുമ്പിൽ ചെന്ന് പലപ്പോഴും പൊട്ടിക്കരഞ്ഞതുവാ ചെയ്തു അള്ളാഹുവേ എനിക്ക് സന്താനങ്ങളെ തരണേ എന്ന് എന്നിട്ട് രാത്രിയിൽ ഞങ്ങൾ പരസ്പരം സന്തോഷത്തോടെ പറഞ്ഞു ഞാൻ മരിച്ചാൽ ഇവിടെ അടക്കണം ഞാൻ മരിച്ചാൽ ഇവിടെ അടക്കണം അവസാനം എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ മരിച്ചു മക്കളില്ലാത്ത വിഷമത്തോടെ ജന്നത്തുൽ ബക്കിയൽ സഹാബാക്കൾ ഉമ്മഹാത്തിൽ മോമിനീങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട താബീങ്ങൾ അള്ളാൻ്റെ ഹബീബിൻ്റെ പൊന്നുമക്കള് അവിടുത്തെ ഇവിടെ ഭാര്യമാർ അവരെല്ലാം കിടക്കുന്ന മണ്ണിൽ അതേ ോട്ട് വെക്കുമ്പോ ആ പ്രിയപ്പെട്ട നിങ്ങളുടെ നാട്ടുകാരിയായ പെങ്ങളെ കബറിലേക്ക് വെക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ വരാത്ത വരാത്ത മണ്ണ് മണ്ണ് ആ പവിത്രമായ ഉമ്മഹാത്തിൽ ഉമ്മീങ്ങളുടെ പൊന്നാര ഹബീബിന്റെ പൊന്നുമക്കളുടെ ചാരത്താ പ്രിയപ്പെട്ട സഹോദരിയുടെ നെഞ്ചത്തേക്കും മാറടത്തിലേക്ക് മൂന്ന് ദിവസം പ്രായമായ കുഞ്ഞിന്റെ മയ്യത്തെടുത്ത് വെച്ച് കൊടുത്തിട്ട് ഇയാ കിയാമനാള് വരെ കിയാമത്തിനാള് വരെ നിനക്കിവിടെ മക്കളില്ലെങ്കിലും മണ്ണിന്റെ പുറത്തു മക്കളില്ലെങ്കിൽ മണ്ണിന്റെ അകത്ത് നീ ഈ കുഞ്ഞുമായിട്ട് ജീവിച്ചോ എന്ന് പറഞ്ഞ് അത്ഭുതത്തോടെ ആ പ്രിയപ്പെട്ട സഹോദരിയുടെ നെഞ്ചകത്തേക്കൊരു കുഞ്ഞിനെടുത്തു വെച്ച് കൊടുപ്പിച്ചതല്ലാഹുവാ ഇവിടെ തന്നില്ലെങ്കിലും അല്ലാഹു കബറിൽ തരും കബറ് തന്നില്ലെങ്കിലും അല്ലാഹുനാള് പരലോകത്ത് നമുക്ക് തരും ഇവിടെ കുഞ്ഞു മക്കൾ മരിക്കുന്നവരില്ലേ ചെറിയ പ്രായത്തിലും മക്കൾ മരിക്കുന്നവരുണ്ട് പക്ഷേ പ്രിയപ്പെട്ടവരെ ഒന്ന് നമ്മൾ അറിയണം നമ്മുടെയൊക്കെ മക്കൾ മരണപ്പെട്ടു പോയാൽ എൻ്റെ സ്നേഹതനടുത്ത ഞായറാഴ്ച പ്രസംഗിക്കുന്ന കവിയുടെ മകൻ മരിച്ചതാ പ്രിയപ്പെട്ടവരെ ഒരുപാട് പേരിടം മക്കൾ മരിച്ചിട്ടുണ്ട് ഞാനൊന്ന് പറയട്ടെ ഈ സദസ്രിക്കുന്ന പെണ്ണുങ്ങൾ നിങ്ങളാണുങ്ങൾ ആരുടെയെങ്കിലും മക്കൾ പ്രായപൂർത്തിയെത്തുന്ന മുമ്പും മരിച്ചിട്ടുണ്ടോ ദുഃഖം സഹിക്കാൻ പറ്റൂല ശരി തന്നെയാണ് പക്ഷേ നിങ്ങളെ മക്കൾ നിങ്ങളെ മനസ്സ് പറയുന്നവരെന്താണ് പഠിച്ചവനേ എൻ്റെ പൊന്നുമോൻ ഞാൻ എത്ര നാൾ വളർത്തേണ്ടതാണ് എത്രനാള് ഞാൻ പോറ്റേണ്ടതാണ് എത്ര എത്രനാള് ഞാൻ ഭക്ഷണം കൊടുക്കേണ്ടതാണ് അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത് എൻ്റെയും നിങ്ങളുടെയും നേതാവ് പറഞ്ഞിരുന്തെന്നൊറിയോ ചെറിയ പ്രായത്തിലെ മക്കൾ മരണപ്പെടുന്ന ആ കുഞ്ഞുങ്ങളെ ഏറ്റവും നല്ല വാപ്പ ഏറ്റവും നല്ല ഉമ്മ അല്ലാൻ്റെ സ്വർഗത്തിൽ കളിപ്പിച്ചു കൊണ്ടിരിക്കുകയാ ഏതാ വാപ്പ എന്നറിയോ മഹാനായ ഇബ്രാഹിം യും ഇബ്രാഹി നബി എന്ന വാപ്പയും ചെറിയ പ്രായത്തിൽ ദുനിയാവിലും മരിച്ചു പോകുന്ന മക്കളെല്ലാം ആളച്ച് കളിപ്പിച്ച് സ്വർഗത്തിന്റെ കളിപ്പാട്ടം കൊടുത്ത് വളർത്തിക്കൊണ്ടിരിക്കുകയാ എന്നിട്ട് റസൂലും നിർത്തുന്നില്ല ഈ കരുനാഗപ്പള്ളിയിൽ നിന്ന് വാപ്പയും ഉമ്മയും മരിച്ചവിടെ എത്തുമ്പോ സാറാ ബീവി ഓടിക്കൊണ്ടുവരികയാ പൊന്നുമോനെ സാറാ ബീവി ഓടിക്കൊണ്ടുവരികയാണ് പൊന്നുമോളെ എന്നിട്ട് ദുനിയാവിൽ നിന്നും മരിച്ചുപോയ കുഞ്ഞിന്റെ കരുനാഗപ്പള്ളിയിലെ ഉമ്മയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നു എന്നിട്ട് പറയുന്നു ഇനി വളർത്തിക്കോ ഇനി നിങ്ങൾ വളർത്തിക്കോ സന്തോഷത്തോടെ പ്രിയപ്പെട്ടവരെ മക്കളൊരു വികാരമാണ് അതില്ലാത്തവനെ അതിൻ്റെ വേദനയെറിയൂ മക്കളില്ലാത്തവർക്ക് അതിൻ്റെ വേദനയെറിയൂ സന്താനങ്ങൾ ഇല്ലാത്തവര് എന്തിന് സങ്കടപ്പെടണം എന്തിനു സങ്കടപ്പെ അല്ല പറയുന്ന ചിലർക്ക് പെൺമക്കളെ മാത്രം കൊടുക്കും ചിലർക്ക് പെൺമക്കളെ മാത്രം കൊടുക്കും ലൂത്ത് നബി ഉദാഹരണമാണ് ചിലർക്ക് ആൺമക്കളെ മാത്രം കൊടുക്കും ഇബ്രാഹി നബി ഉദാഹരണമാണ് ചിലർക്ക് ആണും പെണ്ണിൽ നിന്നും മക്കളെ കൊടുക്കും നബി മുഹമ്മദ് മുസ്തഫ തങ്ങളതിന് ഉദാഹരണമാണ് ചിലർ പ്രസവിക്കാത്ത പെണ്ണുങ്ങളായി പോകുമെന്ന് അപ്പോഴും നമ്മൾ കരുതണ്ട എൻ്റെ റബ്ബൻ്റെ വാതിൽ അടച്ചിടുമെന്ന് സക്കരിയാ നബിയുടെ ഭാര്യ ആക്കിറയാണ് എന്ന് പറഞ്ഞ ആ മലടിയാണ് മച്ചിയാണ് പ്രസവിക്കാത്ത പെണ്ണ നബി എഴുന്നേറ്റ് നിൽക്കാനുള്ള ആരോഗ്യമില്ലാത്ത മനുഷ്യനാണ് പക്ഷെ അള്ളാഹു മോനെ കൊടുത്തു മകനെ ായം നബിക്കാണ് കൊടുത്തത്രിബിക്കാണ് നബിയുടെ തലമുടി നരച്ചു സക്കരിയാനബിയുടെ എല്ലുകൾ നൊരുമ്പിപ്പോയി ഭാര്യ ആക്കറന്നും മലടിയായ മച്ചിയായ പ്രസവിക്കാത്ത പെണ്ണ് യൂട്രസ് ഇല്ലാത്ത പെണ്ണ് എന്നിട്ടും അള്ളാഹു അവന്റെ കുതിരത്ത് അജീബായ കുതിരത്തു കൊണ്ട് ഒരു കുന്നിനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കരുനാഗപ്പള്ളിയിൽ എന്നെ കേൾക്കുന്നവര് സന്താനങ്ങളില്ലെങ്കിൽ ഇനിയുള്ള ഏഴ് ദിവസമല്ല മരിക്കുന്ന അല്ലാന്റെ ചൊല്ലിക്കോ മക്കളെ മക്കളെ ഞാൻ രണ്ടാമത് പരാതി എന്താ രണ്ടാമത്തെ ആളിന്റെ വിഷമം എന്താണ് തങ്ങളെ ദാരിദ്ര്യമാണ് ഒരു പൈസ കൈയിലെടുക്കാനില്ല ഒരു രൂപ കൈയിലെടുക്കാനില്ല കഷ്ടപ്പാടാണ് എന്താ ചെയ്യേണ്ടത് അയാളോടും പറഞ്ഞത് ഇസ്തഫാർ ചെല്ലാന ചോദിക്കട്ടെ സഹോദരങ്ങളെ പണ്ട് കാലങ്ങളിൽ എനിക്ക് നല്ല ബോധ്യമുള്ളതാണ് ഓരോ സദസ്സുകളിൽ ആരാണ് ഒരു ലക്ഷം കൊടുക്കാൻ തയ്യാറുള്ളതെന്ന് ചോദിക്കുമ്പോ പല പല കൈകൾ ഇങ്ങനെ പല ഭാഗത്തുനിന്ന് ഉയരുമായിരുന്നു ഇന്ന സ്ഥാനത്ത് ഒരായിരം രൂപ കൊടുക്കാൻ കൊടുക്കാനാരുണ്ടെന്ന് ചോദിക്കുമ്പോ എല്ലാവരും ബഹീലന്മാരായത് കൊണ്ടല്ല പരമലുദ്ധം നാരായ ജനങ്ങൾ മാറിയത് കൊണ്ടല്ല അവരുടെ കയ്യില് പൈസ ഇല്ല ദരിദ്ര്യമാണ് കഷ്ടതയാണ് ഒരാളുടെ കയ്യിലും അയാ പൈസ എടുക്കാനില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിഹാരം കുറാനിലുണ്ട് അല്ലാതെ ആരോ പറഞ്ഞതുപോലെ മണിപ്ലാന്റ് എന്നും പറഞ്ഞ് കാട്ടിക്കിടക്കണ ഈ ചവറെല്ലാം കൂടെ വീട്ടിൽ അടുക്കളയിൽ കൊണ്ടുവച്ച പാമ്പ് കയറും അല്ലാതെ വേറെ മണിപ്ലാന്റ് പോലും എന്ത് മണിപ്ലാന്റ് എന്ത് മണി കുറെ ഏതെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നു പറഞ്ഞിട്ട് നമ്മളും ചെയ്തുകൊണ്ടിരിക്കുക അല്ലെ ഉചാല കലക്കിയിട്ട് മിനറൽ വാട്ടറിന്റെ കുപ്പിയിൽ ഉചാല കലക്കി സിറ്റൗട്ടിൽ വെച്ചാ പട്ടി കയറൂല ആരോ ഫോട്ടോ എടുത്തിട്ടിരിക്കുന്നു ഇതിന്റെ നാല് സൈഡ് ഉജാല കുപ്പി നെരറ്റി വെച്ചിട്ട് അതിന്റെ ഇടയിൽ സുഖമായിട്ട് പട്ടി കിടന്ന് ഉറങ്ങുന്നു ഇതാര് പഠിപ്പിച്ചതാ എന്ത് മണ്ടത്തര ഇതെല്ലാം വിറ്റടിയുന്ന എവിടെന്നറിയോ പെണ്ണുങ്ങളല്ലേ എന്ത് പറഞ്ഞാലും പാവങ്ങളെ വിശ്വസിച്ചോളൂ എന്ത് പറഞ്ഞാലും വിശ്വസിച്ചോളും ഇതൊക്കെ പൊട്ടന്മാര് പറയുന്നത് മണി പ്ലാന്റ് വീട്ടിൽ കൊണ്ടുപോകുന്ന കൊമ്പേറി കയറും അല്ലാതെ ഒന്നും നടക്കില്ല പാമ്പ് വീട്ടി വരും വീട്ടില് ഈ ആഫ്റ്റർ കോവിഡ് കോവിഡാനന്തര നമ്മുടെ ചില മാറ്റങ്ങളാണ് പെണ്ണുങ്ങൾക്ക് യൂട്യൂബ് തുടങ്ങിയത് ഞാൻ അയല പൊരിക്കുന്നത് എങ്ങനെയാണിപ്പോ കാണിച്ചു തരാം ഞാൻ കടലക്കറി വെക്കുന്ന എങ്ങനെയാണെന്ന് ഇപ്പൊ കാണിച്ചു തരാം ഇത് കണ്ടിട്ട് പെണ്ണുങ്ങൾ നമ്മുടെ വീട്ടിലെ പെണ്ണുങ്ങളൊക്കെ പോയി അവർക്ക് നല്ല വലതൊക്കെ വെക്കാറിയാ എങ്കിലും യൂട്യൂബ് ഓണാക്കി വെച്ചിട്ട് കടലക്കറി വെക്കും കിട്ടുന്നത് അവസാനം ഈ കിഴങ്ങേറിയായിരിക്കും അതാ പ്രശ്നം പ്പോ ഉണ്ടാക്കാൻ കിട്ടുന്നത് ഓറട്ടിയാണ് ഈ കോവിഡ് കഴിഞ്ഞപ്പം തുടങ്ങിയ കാര്യമാണ് ഈ പറയുന്ന മണി പ്ലാന്റ് അതല്ല വേണ്ടത്

എന്തൊരു സന്തോഷമാണ് ഈ മഴ വർഷിക്കണോ മഴ വർഷിക്കാൻ എന്താ വേണ്ടത് മഴ പെയ്യാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് കാലാവസ്ഥാ നിരീക്ഷകർ പറയും മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് ഇത് രണ്ടും ഇല്ലാതെ വേറെ മൂന്നാമതൊരു ഓപ്ഷൻ ഇല്ലല്ലോ ഉണ്ടോ ഉണ്ടാ നിങ്ങൾ പറയും അവിടെ ജഡ്ജി വാദം കേൾക്കുക വാദി വന്നിട്ട് പറഞ്ഞു ഇന്ന ഇന്ന കാര്യങ്ങളാണ് അപ്പൊ ജഡ്ജി പറഞ്ഞു അത് ശരിയാണ് അപ്പൊ പ്രതിക്ക് ദേഷ്യം വന്നു പ്രതി അങ്ങോട്ട് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നിരത്തി അപ്പൊ ജഡ്ജി പറഞ്ഞു അതും ശരിയാണ് അപ്പൊ കേട്ടോണ്ടിരുന്ന ആള് ചോദിച്ചാൽ അത് പിന്നെ അങ്ങനെ ശരിയാവും അതും ശരിയാണ് അപ്പുറത്ത് ശരിയാണ് എന്ന് പറഞ്ഞതുപോലെ നമുക്ക് മുന്നിൽ രണ്ട് ഓപ്ഷനേ ഉള്ളൂ ഒന്നുകിൽ മഴ പെയ്യുമില്ലെങ്കിൽ പെയ്യൂല അത് കാലാവസ്ഥ നിരീക്ഷകര് തന്നെ പറയണമെന്നുണ്ടോ അത് അവരുടെ ഡ്യൂട്ടിയാണ് ഡ്യൂട്ടി വേറെ റെസ്പോൺസിബിലിറ്റി വേറെ നമുക്ക് വേണ്ടത് ഉത്തരവാദിത്വമാണ് റെസ്പോൺസിബിലിറ്റിയാണ് അതാ നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത് അല്ല ഡ്യൂട്ടി നിർവഹിക്കുന്നവരല്ല ഒരാൾ നടന്നു വരുമ്പോൾ മൂന്ന് പേര് രണ്ട് പേര് ഒരാൾ കുഴി കുത്തുന്നു കുത്തി കുത്തി പോകുന്നു കുഴി കുത്തുക എന്നല്ലേ പറയുന്ന ഞാൻ ആറേഴ് കൊല്ലം ചുറ്റുമുല പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇവിടുത്തെ ഭാഷയൊക്കെ അറിയാം അല്ലേ അപ്പൊ ഈ കുഴി കുത്തി കുത്തി പോവാ അതിൻ്റെ പുറകെ രണ്ടാമത്തെ ആൾ കുഴി മൂടി മൂടി വരിക നടന്നു വന്ന മൂന്നാമൻ ചോദിച്ചു നിങ്ങൾക്ക് എന്താ വട്ടുണ്ടോ എന്തായി കാണിക്കുന്നത് ഒന്നെങ്കിലും നീ കുഴി എടുക്കാതിരിക്കേ ഇല്ലെങ്കിൽ നീ മൂടാതിരിക്ക എന്തായി കാണിക്കുന്നേ അപ്പം അവര് പറഞ്ഞ മറുപടി എന്തെന്നറിയോ ഞങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടി നിർവഹിക്കാൻ ഞങ്ങളുടെ ഡ്യൂട്ടിയാണ് എന്താ ഡ്യൂട്ടി ഞങ്ങൾ മൂന്ന് പേരാ സാധാരണ ജോലിക്കുള്ളത് ഇന്നൊരാൾ വന്നിട്ടില്ല അത് ആരാ വരാത്തത് എന്റെ ഡ്യൂട്ടി കുഴി കുത്തല രണ്ടാമന്റെ ഡ്യൂട്ടി തൈ വെക്കലാണ് മൂന്നാമന്റെ ഡ്യൂട്ടി മണ്ണിട്ട് മൂടലാണ് പക്ഷെ ഇന്ന് രണ്ടാമത്തെ ഡ്യൂട്ടിക്കാരൻ വന്നിട്ടില്ല ആരാ ഈ തൈ വെക്കുന്നവൻ അപ്പൊ ഞങ്ങൾ രണ്ട് ഞങ്ങളുടെ ഡ്യൂട്ടി നിർവഹിക്കാൻ അതല്ലല്ലോ റെസ്പോൺസിബിലിറ്റി ഉണ്ടാകണം വരുന്ന തറാവീഹിന് എവിടെയെങ്കിലും ചാരി എന്നിട്ട് ഇങ്ങനെ നിസ്കരിക്കുന്നു ഡ്യൂട്ടി ആരെ കാണിക്കാൻ വേണ്ടിയിട്ട് ആരെ കണിക്കാൻ വേണ്ടിയിട്ടാ കൊറച്ച് കഴിക്കണം എന്നാ പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ ഇത് മകരിമന് ബാങ്ക് കൊടുത്താൽ ഞങ്ങടെയൊക്കെ പള്ളിയില് സെന്റർ പള്ളിയില് ലൈവൊന്നും അല്ലല്ലോ സെന്റർ പള്ളിയിൽ സെന്റർ പള്ളിയിൽ ഏഴ് മിനിറ്റ് കൊടുത്തിരിക്കാൻ ഇപ്പോ മകരിമന് ബാങ്ക് കിട്ട ഏഴ് മിനിറ്റ് ഒരു മുറത്തിലാ കൊടുക്കുന്ന സാധനങ്ങൾ ഈ നോമ്പ് മുറിയാൻ എന്തെങ്കിലും ഉള്ളി പോയാൽ പോരെ കഷ്ടപ്പെട്ട് ചുമയ്ക്കുമ്പോ കഫവാങ്ങാനം അകത്ത് പോയാൽ നോമ്പ് കുറിഞ്ഞ് അത്രേ ഉള്ളു നോമ്പെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് അങ്ങോട്ട് പോയാ മതി അത് അജുവാൻ ആകണൊന്നുമില്ല അതൊക്കെ വറക്കത്താണ് അതിനപ്പുറത്ത് എന്തെങ്കിലും ഉള്ളിലേക്ക് പോയാ നോമ്പ് തുറക്കും പക്ഷേ ഇന്നത്തെ സമൂഹത്തിന് അത് പോരാ അവര് പറയുന്ന എന്താണ് നോമ്പ് തുറ തന്നെ വേണം അങ്ങനെ മുറത്തിൽ കൊടുത്തു നോമ്പ് തുറ ആ തുറക്ക മുറത്തിൽ കൊടുത്തു ഇരുന്നൊരു സൈഡിന് തീറ്റ തുടങ്ങിയ പിന്നെന്താണ് പിന്നെ ഈത്തപ്പഴം സമൂസ പിന്നെ പിന്നെ അങ്ങനെയുള്ള എന്തൊക്കെയോ ഐറ്റങ്ങൾ ആപ്പിള് കിണ്ണത്തപ്പം അതൊന്നും ഇവിടെ ഉണ്ടോ കിണ്ണത്തപ്പ അത് ഇവിടെ വന്നിട്ടില്ല തിരുവനന്തപുരത്ത് മാത്രമുള്ളതാ അപ്പൊ ആ കിണ്ണത്തപ്പം അങ്ങനെ പല സാധനങ്ങൾ ഇങ്ങനെ കൊടുക്കുക ഇത് ഏഴ് മിനിറ്റ് എട്ട് മിനിറ്റ് കൊടുത്ത സമയം എന്നാലും കൈകെട്ടുമ്പോ കേക്കാം ഈ തപ്പ എടുക്കുന്നത് പള്ളിയിൽ ഈ ഏഴ് മിനിറ്റ് കൊടുത്താലും പോരാ സമയം അപ്പൊ ഈ നിലകിൽ ഇഷ്ടം പോലെ കഴിക്കാൻ കിട്ടി അത് കഴിഞ്ഞിട്ട് നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ കഞ്ഞി കഞ്ഞി പോരാ ചീനിയും ഇറച്ചിയുണ്ട് ഇവിടെ ഒന്നും ഇല്ല ഇല്ലാത്തത് തുടങ്ങല്ല കേട്ടോ അത് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ചീനി ഇറച്ചിയില്ലെങ്കിൽ അമ്മ നോമ്പ് ഹയാത്തായില്ല അതെല്ലാം കഴിഞ്ഞ് കഞ്ഞിയും കുടിച്ച് ചീനിയും ഇറച്ചിയൊക്കെ കഴിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വീട്ടിലുണ്ടാകുന്ന സാധനം അവിടെ കൃത്യമായിട്ട് ഉണ്ടാവണം ഈ പാവപ്പെട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട് അതെല്ലാം കഴിച്ച് ഇങ്ങനെ റാഹത്തായിട്ടിരിക്കും അപ്പോഴാണ് ഇഷായിന്റെ ബാങ്ക് കൊടുക്കുന്നത് അപ്പൊ എവിടെ ഉണ്ട് എട്ട് എവിടെ ഉണ്ട് നമുക്ക് അവിടെ പോയാലേ കാരണം വയ്യക്ഷീണമാണ് ഇരുപതിൽ തന്നെ പോയെന്ന് പാടാ അപ്പോൾ നമുക്ക് എട്ടിപ്പോയാലോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ നിലയിൽ നമ്മൾ കുറച്ചങ്ങോട്ട് കഴിക്കേണ്ടത് രണ്ട് നേരം കഴിക്കാനാണ് നമ്മളോട് നോമ്പിന് പറഞ്ഞത് ഒന്ന് നോമ്പ് തുറക്കുന്ന സമയം രണ്ട് അത്താഴം തറാവ കഴിഞ്ഞിട്ട് പോയിട്ടുള്ള കഴുപ്പൊന്നും ദീനിലില്ല വേണമെങ്കിൽ കഴിച്ചോളി ദീനിലില്ല എന്ന് കരുതിയിട്ട് കഴിക്കാതിരിക്കേണ്ട ഇടന്ന് മരിക്കണ്ട ആവശ്യമുള്ളവർക്ക് കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ നിലയിൽ ഭക്ഷണം അങ്ങോട്ട് നമ്മൾ കഴിച്ച് റാഹത്തായി എല്ലാം നിലയിലും പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ അങ്ങോട്ട് നല്ല പുഷ്ടിപ്പെട്ടുകൊണ്ടിരിക്കുക ആ സമയത്ത് ഒരു നിമിഷം നമ്മളെന്ന് ആലോചിച്ച് നോക്കണം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ മഴയെന്നു പറയുന്ന സംഗതിയില്ലാതെ മഴ കിട്ടാതെ വിഷമിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു സമൂഹത്തിന്റെ മുമ്പില് നമുക്ക് കുർആാനിലും മരുന്നുണ്ട് അത് ഡ്യൂട്ടി ആയിട്ട് ചെയ്തപ്പോ റെസ്പോൺസിബിലിറ്റി ഉണ്ടാകണം അല്ലാതെ ഒരു ഡ്യൂട്ടി നിർവഹിക്കുക തറാവീഹീന് ചേർന്ന് നിസ്കരിക്കുക തറാവിഹീന് ചവര് ചേർന്ന് എന്തിനാണിത് നമുക്ക് കഴിയുമെങ്കിൽ ആരോഗ്യത്തോടെ നിസ്കരിക്കുക ഞാൻ പല ഇന്ന് വന്നപ്പോൾ എൻ്റെ വന്നപ്പോ എന്റെ സഹോദരങ്ങൾ സുഹൃത്തുക്കളടുത്ത് പറഞ്ഞ കാര്യം വാ എന്തിനാണ് രണ്ട് ആ ഇന്നപ്പറ്റത്തെ സമയമില്ല മൂന്നുറക്കം അത് കരിച്ചിട്ട് പോലെ എത്ര ദാരിദ്ര്യം ഉണ്ടോ നിനക്ക് പറ്റുമെങ്കിൽ നിസ്കരിക്കും നീ ഇതിന് അള്ളാഹ് മൂന്നുറക്കാത്ത കൊടുക്കാൻ നിൽക്കുന്നേ നിന്നോട് പറഞ്ഞ നിസ്കാരം നീ കൃത്യമായിട്ട് നിർവഹിക്കേ അതല്ലേ ചെയ്യേണ്ടത് ആ ഒരു രീതിയിൽ നമ്മൾ റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്വം നിർവഹിക്കുന്നവരായി നമ്മൾ മാറണം അങ്ങനെ നിങ്ങളൊന്ന് നിർവഹിച്ച് നോക്കിയേ അള്ളാഹു താല നമുക്ക് മഴ തരും അല്ലാതെ മഴ കിട്ടാൻ വേണ്ടിയിട്ട് വേറെ എന്തൊക്കെ ചെയ്താലും എൻ്റെ പ്രിയപ്പെട്ടവരെ മഴ കിട്ടൂല അവരുടെ ഡ്യൂട്ടി അവർ നിർവഹിക്കുന്നുണ്ട് മഴ പെയ്യം പെയ്യാതിരിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മഴ പെയ്യപ്പിക്കാൻ നമ്മുടെ മുമ്പിൽ മരുന്നുണ്ട് ആ മരുന്ന് ഇസ്തഫാറ ഹസംബുസരി തങ്ങൾ പറഞ്ഞപ്പോ ജനങ്ങൾ അത്ഭുതപ്പെട്ടു ജനങ്ങൾ അത്ഭുതപ്പെട്ടു ആ സമയമാണ് ഇസ്തുഫാറിനെ പട്ടികിട്ട് മഹാനപരുകള് പറഞ്ഞു കൊടുത്തത് ഇതെന്റെ വാക്കല്ല അള്ളാഹു പറഞ്ഞതാണ് ാണ്സ്തു നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ പൊറുക്കലിനെ ചോദിക്കുക കാരണം അള്ളാഹു വല്ലാതെ പാപം പൊറുക്കുന്നവനാ അള്ളാഹു നിങ്ങൾ ചെയ്ത മുഴുവൻ പാപങ്ങളെയും അല്ല പൊറത്തു തരുന്നവനാറു നിങ്ങൾ

ും തരും അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമാണ് നിങ്ങളുടെ റബ്ബിനോട് ചെയ്യുക പാപമോചനം തേടുക അതുകൊണ്ട് കരുനാഗപ്പള്ളിക്കാരാ അല്ലാഹുവിനോട് മാസമാണ് അല്ലാഹുമാണ് അതിൽ പൊതുവേ റമലാ നമ്മൾ വേണ്ടി മാറ്റിവെക്കുമ്പോൾ രണ്ടാമത്തെ പത്ത് പ്രത്യേകിച്ച് പാപമോചനത്തിന്റെ അള്ളാഹു നമുക്ക് നന്നായിട്ട് അമല് ചെയ്യാനുള്ള തരട്ടെ ഒരു കാര്യം കൂടി ഞാൻ മൂന്നാമത്തെ പത്ത് ഇനിയുള്ള എണ്ണപ്പെട്ട ദിവസങ്ങൾ കഴിഞ്ഞാൽ മൂന്നാമത്തെ കടന്നു വരുന്നുണ്ട് അത് നരകമോചനത്തിന്റെ പത്താണ് ഞാൻ ആമുഖം മുഖം പറഞ്ഞപ്പോൾ നിങ്ങളെ ഉണർത്തിയല്ലോ നരകമോചനത്തിന്റെ എന്ന് പറയുന്നത് അള്ളാഹു കോപം കൊണ്ട് നിറയ്ക്കപ്പെട്ട മരകപ്പിൽ നിന്ന്

വെള്ളമേ റ്റുകയുള്ളൂ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ മാസത്തിന്റെ അവസാനത്തെ പൊത്ത നരകമോചകരുടെ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടണമെങ്കിൽ അല്ലാൻ്റെ കോപത്തിന് ഇരയാകാതെ നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മുടെ മുന്നിലുള്ള മാർഗമേതെന്നറിയോ ആരോട് കോപിക്കാതിരിക്കുക ആരോടും ദേഷിക്കാതിരിക്കുക മൂന്ന് വട്ടം മുന്നിൽ വന്ന് സങ്കടം പറഞ്ഞ സഹാ വിവര്യനോട് എം ബാറബിയെ ഉപദേശം ഉപദേശത്തെ െങ്കിലും ഉപദേശമുണ്ടോ എന്ന് അർത്ഥത്തിലാവുന്നത് വീണ്ടും പ്രാവശ്യവും സഹാബിയോട് പറഞ്ഞതിലാ തോപിക്കല്ലേ സഹോദരങ്ങളെ കോപം എന്ന് പറയുന്നത് നമ്മൾ ഒഴിവാക്കാം മെനക്കെടുവോ ആരോളാ കോപമില്ലാത്തത് ഭാര്യയുടെ വീഴ്ചകൾ കണ്ടിട്ട് കോപിക്കുന്ന ഭരത്താവ എങ്ങനാണ് അല്ലാഹു നിന്നെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുക പള്ളിയിൽ ഉസ്താദി നിന്നോ അല്ലെങ്കിൽ പള്ളിയിലെ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ തൊഴിലാളികളായ മറ്റുള്ള ആളുകളിൽ നിന്നോ എന്തെങ്കിലും വീഴ്ചകൾ കാണുമ്പോ വിട്ടുവീഴ്ച മനോഭാവത്തോടെ കോപിക്കാതെ രക്ഷിക്കാൻ മാപ്പ് കൊടുക്കാൻ നമുക്ക് മനസ്സുണ്ടോ എന്നാ നരകമോചനത്തിന്റെ പത്തിൽ അള്ളാഹു നമ്മളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് കാരുണ്യത്തിന്റെ പ്രവാചകന് നമ്മുടെ വികാരമേ വിചാരമേ നബി മുഹമ്മദ് മുസ്തഫ അവിടെ എന്റെ സഹോദര ആ മുഖം പറഞ്ഞത് ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുകയാണ് പരിശുദ്ധ സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള ബന്ധം സുദൃഢമാക്കാൻ വേണ്ടി കിട്ടല്ല മറിച്ച് സൃഷ്ടികളും സൃഷ്ടികളും തമ്മിലുള്ള ബന്ധത്തെ ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടി പടച്ചവൻ തന്നതാണ് റമല അതുകൊണ്ട് മൂന്ന് പത്തിലെ സൃഷ്ടികളോടുള്ള കിടമകൾ പൂർത്തീകരിച്ചിട്ട് ആ കടമകളിൽ നിന്ന് മാസം ഒന്നാം തീയതി അഥവാളിന്റെ ദിവസത്തിൽ ഞാനും നിങ്ങളും വരുന്നത് എങ്ങനെയും പേര് എന്താ നമ്മൾ കാണാൻ പോകുന്ന നേരിടാൻ പോകുന്ന പെരുന്നാളിന്റെ പേരെന്താ എന്ത് പെരുന്നാളാ നമ്മുടെ ഈ അരിലൊക്കെ മൈക്ക് വയ്ക്കുന്ന ആൾ അതുകൊണ്ട് നമ്മൾക്ക് പറയാതെ എന്ത് പെരുന്നാളാ വരാൻ പോകുന്നേ തിരുവനന്തപുരത്ത് ഇവിടെ അങ്ങനെ തന്നെ ആ ശരി എങ്ങനെ ഉൽത്തർ എന്ന് നമ്മൾ പറയുന്ന ഈ പെരുന്നാളിന്റെ പേരിന്റെ അർത്ഥം എന്താണെന്നറിയോ എന്താണ് ഞാൻ നിർത്തി ഈദുൽ എന്ന് പറയുന്നത് ർഥം വെക്കുന്നു ആ അർത്ഥം തെറ്റാണ് ഈദുൽ എന്നതിന് എന്ന് പറഞ്ഞാൽ അൽ അൽ ഔദു ഇലൽ അതാണ് ഈദുൽ ഔദ് എന്ന് പറഞ്ഞാൽ മടക്കം ഫിത്തറ എന്ന് പറഞ്ഞാൽ ശുദ്ധ ശുദ്ധ പ്രകൃതി പ്രകൃതി ഏത് മൗലൂദിൻ അലൽ ഓരോ കുഞ്ഞും പ്രസവിക്കപ്പെടുന്ന ശ്രീ അവിട്ടം തിരുനാൾ ഹോസ്പിറ്റലിലോ കരുനാഗപ്പള്ളി പേൽ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ഒരു പെണ്ണ് പ്രസവിക്കുമ്പോൾ ആ കുഞ്ഞ് പ്രസവിക്കപ്പെടുന്നത് ശുദ്ധ പ്രകൃതിയിലാണ് ആ മാതാപിതാക്കളാണ് നസറാണിയാക്കുന്നത് മാതാപിതാക്കളാണ് മജൂസിയാക്കുന്നത് മാതാപിതാക്കളാണ് യഹൂദിയാക്കുന്നത് മാതാപിതാക്കളാണ് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റാക്കുന്നത് മാതാപിതാക്കളാണ് കോൺഗ്രസ് ആക്കുന്നത് മാതാപിതാക്കളാണ് ലീഗ് ആക്കുന്നത് മാതാപിതാക്കൾ

ശുദ്ധ പ്രകൃതി എന്ന് പറയുന്നത് ഉമ്മ പ്രസവിച്ച ദിവസത്തിൻ്റെ ആ നിമിഷത്തെയാ പറയുന്നത് അപ്പോ പെരുന്നാൾ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ ഈദുൽ ഫിത്തർ എന്ന് പറഞ്ഞാൽ ഈ മുപ്പത് ദിവസം മൂന്ന് പത്തിൽ പാപമോ കാരുണ്യം പാപമോചനം നരകമോചനം ഒക്കെ കഴിഞ്ഞ് പെരുന്നാളിൽ നിന്ന് വരുന്നത് എങ്ങനെയാണ് അൽ ഔദ് ഇല ഫിത്തറ ഉമ്മ പ്രസവിച്ച ദിവസത്തിലേക്കുള്ള മടക്കം എന്ന് പറഞ്ഞ ഒരു പാപവും ഇല്ല ഒരു പാപവും ഇല്ല പെരുന്നാളിന്റെ ഉച്ചഭക്ഷണവും കഴിച്ചിട്ട് പിന്നെ കേരടി വണ്ടിയുടെ പുറകിലൊന്നും പറഞ്ഞിട്ട് സിനിമയ്ക്ക് കൊണ്ടുപോയാൽ അവിടെ മുതൽ അടുത്ത പരിപാടി അപ്പൊ അതുകൊണ്ട് മുപ്പത് ദിവസക്കാലം നമ്മളുടെ ഈ കർമ്മ മണ്ഡലങ്ങൾ എത്രത്തോളം സംശുദ്ധമാകുന്നുണ്ടോ ആ പെരുന്നാൾ ദിവസത്തിൽ നമുക്കല്ലാഗോ സമ്മാനിക്കുന്നത് ഉമ്മ പ്രസവിച്ച ദിവസത്തിന്റെ പാപ സുരക്ഷിതത്വമാണ് ആ സുരക്ഷിതത്വം പേറി ഒരു നവോന്മേഷത്തോടെ ഒരു പുതുജീവിതം നയിക്കാൻ എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്തുകൊണ്ട്